ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം യൂട്യൂബിൽ നല്ലോണം വൈറലായിക്കൊണ്ടിരിക്കുന്ന മൂന്നാൾക്കാരാണ് ഇറ്റ്സ്മേക്കൈസ്, പിന്നെ ജാസ്മിൻ ജാഫർ, പിന്നെ അസ്ലാമർലി എന്ന് പറഞ്ഞ മൂന്ന് യൂട്യൂബേഴ്സ്. അപ്പോൾ അവർ അത്യാവശ്യം നല്ല റീച്ചുള്ള ചാനൽസുമാണ്. ഒരാൾ ഇറ്റ്സ്മേക്കൈസ് എന്ന് പറഞ്ഞ ചാനൽ ഓരോരുത്തരെ വീഡിയോ എടുത്ത് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നൊരു ടൈപ്പ് കണ്ടൻറ്റാണ് ഇടയിൽ. പിന്നെ ജാസ്മിൻ ജാഫർ ഒരു ബ്യൂട്ടി വ്ളോഗറാണ്, പിന്നെ അല്ലാത്ത വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. പിന്നെ അസ്ലാമർലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നമുക്ക് പിന്നെ എന്താ പറയുക, ആദ്യമൊക്കെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ് കേട്ടോ. ഇപ്പം പിന്നെ ഫുൾ അവരെ ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ അത്യാവശ്യം 1 ലാക്ക് സബ്സ്ക്രൈബറിൻ്റെ മേലെ പിന്നെ സബ്സ്ക്രൈബറും നല്ല പിന്നെ ഫോളോവേഴ്സും വ്യൂസൊക്കെ ഉള്ള ചാനൽസാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധികം ഇതിൽ കാണാറുള്ളത് ഇറ്റ്സ്മേക്കൈസിൻ്റെ അധികവും അങ്ങനെ കാണാറുണ്ട്. കാരണം എന്തെങ്കിലും ഒരു വൈറലായിട്ടുള്ളൊരു കണ്ടൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ അതിനടുത്ത് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് പിന്നെ ഒട്ടുമിക്ക വീഡിയോസും ഞാൻ കാണാറുണ്ട്. അതിൽ ഒരു 3-4 വീഡിയോസ് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് ആളോട് കുറച്ചൊരു എന്താ പറയുക, നമുക്കൊരു യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിട്ടുള്ളത്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് നല്ല വീഡിയോസാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞത് യോജിക്കാൻ പറ്റാത്ത വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് 1 ഇട്ടത് ഒരു ഉപ്പുമുളകു ലൈറ്റ് എന്ന് പറഞ്ഞൊരു ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ കുട്ടി പിന്നെ ഒരാൾ ഇഷ്ടത്തിലായിട്ട് ഒളിച്ചോടുന്നത് അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ മാറ്റർ, അതിനൊന്നും നമ്മളൊന്നും പറയുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി കുറേ റോസ്റ്റ് ചെയ്ത്. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് ആ കുട്ടീൻ്റെ അമ്മക്ക് പിന്നെ ബ്രസ്റ്റിന് പ്രശ്നങ്ങളുണ്ടായപ്പോൾ അത് കുറച്ചൊരു എന്താ പറയുക, ഒരു ആളെ പിന്നെ ആ ചാനലിനൊരു ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള രീതിയിലാണ് പിന്നെ റോസ്റ്റ് ചെയ്തിട്ടിട്ടുള്ളത്. അസുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വരാവുന്നതാണ്, പക്ഷേ അത് പക്കാ ഒരു ഇൻസൾട്ടിങ് ആയിട്ടാണ് പിന്നെ കൈസ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു അസ്ലാമർലി എന്ന് പറഞ്ഞ യൂട്യൂബറും പിന്നെ എന്തെല്ലാം ഒരു പ്രശ്നങ്ങളായിട്ട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് UKയിലായിരുന്നു, പിന്നെ നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. അപ്പം അതിനെ നല്ല സപ്പോർട്ടീവായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്നേരം തന്നെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താ വെച്ചാൽ ഇറ്റ്സ്മേക്കൈസ് പോലുള്ള ഒരു ചാനൽ അങ്ങനെ ഒരു വ്യക്തിനെ നോക്കി നമ്മളിങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു ശരിയായിട്ടുള്ള കാര്യമില്ലല്ലോ. നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ റോസ്റ്റ് ചെയ്യുമ്പം എല്ലാവരെയും ഒരേപോലെ റോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യാതിരിക്കുക, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇത് അതിനേക്കാളും ഉപ്പുമുളക് ലൈറ്റിനേക്കാളും എത്രയോ ഒരു സില്ലി ആയിട്ടുള്ള അസുഖമാണ്. അപ്പം അതിനെ ഭയങ്കര ഒരു ഇതാക്കിയിട്ടും ഇത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് ഉപ്പുമുളക് ലൈറ്റിനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ മെയിൻ വിഷയം അതല്ല, പിന്നെ അസ്ലാമർലിയും ഈ ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ യൂട്യൂബേഴ്സിൻ്റെ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇവർ നല്ല കട്ട ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ. കാരണം ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷന്, എല്ലാ ജനറേഷനും ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു 10-17 വയസ്സ് വരെ നമ്മൾ പാരൻസ് പറയുന്നതൊക്കെ നല്ലോണം അനുസരിക്കും. പിന്നെ നമ്മൾ എന്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങളും അവരെ ഫ്രണ്ട്സ് പറയാമെന്നുണ്ടെങ്കിൽ അവർക്ക് അതാണ് ശരി. നമ്മൾ പാരൻസ് പറയുന്നത് ചിലപ്പോൾ തെറ്റായിട്ടാണ് അവർ പറയുക. പിന്നെ അവരെന്താ ചെയ്യുന്നത് അതേപോലെ ചെയ്യാന്നുള്ള കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു പാടാണ് കേട്ടോ. കാരണം ഇങ്ങനെ നമ്മൾ നമുക്കെന്തും എല്ലാവരോടും ഷെയർ ചെയ്യുക, പക്ഷേ അത് നമ്മളെ ഫാമിലിയിലേക്കാളും നമുക്ക് എന്താ പറയുക, നമ്മളെ ഫാമിലിയിലുള്ള അത്ര ആർക്കും നമ്മളോട് വലിയൊരു ഇമ്പോർട്ടൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പുറത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഫസ്റ്റായിട്ട് പിന്നെ എന്താ പറയുക, പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മളെ ഫാമിലിക്ക് തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ എന്ത് കാര്യങ്ങൾ പറയാമെന്നുണ്ടെങ്കിലും എത്ര വലിയ ഫ്രണ്ട്സാണെന്നുണ്ടെങ്കിലും പിന്നെ എന്താ പറയുക, ഒരു സ്പേസ് നമുക്ക് നമ്മളതായിട്ട് തന്നെ വെക്കുക. കാരണം വെച്ചാൽ നമ്മളങ്ങനെ ഫുൾ ഒരാളെ കയ്യിൽ നമ്മളൊരു ഓപ്പൺ ബുക്ക് ആവരുത് മറ്റുള്ളവരെ മുന്നിൽ. പ്രത്യേകിച്ച് നമ്മളെ ലൈഫിൽ എന്തെങ്കിലും സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. കഴിയുന്നതും അവനെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക എന്നല്ലാതെ ഫ്രണ്ട്സ് ഒന്നായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. കാരണം എന്തെങ്കിലും ബൈ ചാൻസ് ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം അത് വെച്ച് നമ്മളെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നല്ല ഫ്രണ്ട്സുകളും ഉണ്ടാവട്ടോ, ഇനിയിപ്പോൾ എത്ര തെറ്റി നിന്നിട്ടുണ്ടെങ്കിലും നമ്മൾ നല്ല സമയത്ത് അവർ പറഞ്ഞ കാര്യങ്ങൾ മറ്റാരോടും ഷെയർ ചെയ്യാത്ത എത്രയോ നല്ല ആൾക്കാരുണ്ടാവും. പക്ഷേ അതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല എങ്ങനെയുള്ള ആൾക്കാരാണ് എന്നുള്ളത്. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മളെ സേഫ്റ്റിക്കും പിന്നീട് ഭാവിയിലേക്കുള്ള ഇതൊക്കെ നോക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ആരുമായിട്ട് ഷെയർ ചെയ്യാത്ത തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ ജസ്റ്റ് നമ്മൾ ഫ്രണ്ട്സാ ഫ്രണ്ട്സാ എന്ന് പറയുന്നതിനേക്കാളും നമ്മളെന്താ പറയുക, നമ്മളെ ഫ്രണ്ടിന് ഒരു 99% നമ്മളെ വിശ്വസിക്കാൻ ശ്രമിക്കുക. കാരണം അത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ നമ്മളെ പറ്റി പിന്നെ അവരെന്തെങ്കിലും പറഞ്ഞെന്ന് മറ്റുള്ളവരൊരു തേർഡ് പേഴ്സൺ വന്ന് പറയുമ്പോൾ അത് ഒന്ന് ചിന്തിച്ച് നോക്കുക. അല്ലാതെ തൊട്ടടുത്ത സ്റ്റെപ്പ് തന്നെ പിന്നെ ആ ഫ്രണ്ടിനെതിരായിട്ട് ഭയങ്കര പാരയും അതും ഇതൊക്കെ ആയിട്ടൊന്ന് ഇറങ്ങാതിരിക്കുക. കാരണം അവരെ പറ്റി ഒന്ന് ചിന്തിക്കുക, എത്രയല്ലേ നമ്മളെ ബെസ്റ്റ് ഇല്ലെങ്കിൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് അങ്ങനെ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ എന്താ, നമ്മൾ എന്താണോ കേട്ടത് ആ കാര്യം നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടിനോട് തന്നെ ചോദിക്കുക, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. കാരണം ആൾ പറയുന്നതിനേക്കാളും വലിയ എവിഡൻസ് ഒന്നും പുറത്തുള്ളവർക്കൊന്നും തരാനുണ്ടാവില്ല. പിന്നെ
അപ്പോൾ നമ്മൾ വിചാരിക്കും പറഞ്ഞൊരു കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പോരെയെന്ന്. പക്ഷെ നമ്മൾ ഡയറക്റ്റായിട്ട് ചോദിക്കാന്നുണ്ടെങ്കിൽ അവരെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ പറഞ്ഞതാണോ പറയാത്തതാണോ എന്നുള്ളത്. കാരണം പറയാത്തൊരു സംഗതി ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് നല്ല ബോൾഡായിട്ട് പറയാൻ കഴിയും ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അതപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് അവരെ ഫേസിലേക്ക്, 5 മിനിറ്റ് ഒന്നും വേണ്ട, നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ അവരെ ആ ഒരു ഫേസിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത്രയും നമ്മൾ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും മനസ്സിലാക്കിയ ഒരാളായിരിക്കില്ല. അപ്പോൾ നമുക്ക് അവരുടെ ചെറിയ മാറ്റങ്ങൾ പോലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ സംഭവിച്ചത് അതാണ്. അസ്ലനെ പറ്റി ജാസ്മിൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അങ്ങനെയാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അവരതൊക്കെ നിർത്തിയതാണ്, അത് വീണ്ടും പ്രശ്നത്തിൻ്റെ മേലെ പ്രശ്നമായി. അപ്പോൾ എന്നോട് നമ്മളെ ഫാമിലി പെട്ട ഒരാൾ തന്നെ, സബ്സ്ക്രൈബേഴ്സ് ഫാമിലി പെട്ട ഒരാൾ തന്നെ ആണ് പറഞ്ഞത് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അങ്ങനെ ഞാൻ ചെയ്തതാണ്. അപ്പം ഇതിൽ മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തത് അപ്പം ഖൈസിൻ്റെതാണ് കേട്ടോ. അപ്പോൾ ഖൈസും അസ്ലാമേർലി നല്ല നല്ല ഫ്രണ്ട്സാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് അവരെ 2-3 വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാവും. കാരണം ഒരാൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്തും കൊണ്ടുള്ള സംസാരമാണ് സംസാരിക്കുന്നതൊക്കെ. അപ്പം അങ്ങനെ പറഞ്ഞ ഒരു സ്ക്രീൻ റെക്കോർഡാണ് ഇപ്പോൾ അവിടെ ലീക്ക് ആയിട്ടുള്ളത്. കാരണം വെച്ചാൽ അസ്ലയും പിന്നെ ഖൈസും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ലി ടോക്ക് നടത്തിയ സമയത്ത് അസ്ല അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു നല്ലൊരു ഫ്രീ സ്പേസ് ഉള്ള ഫ്രണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് നല്ല സ്വാതന്ത്ര്യമുള്ള ഫ്രണ്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തും തുറന്നു പറയില്ല. കാരണം നമുക്കത് പുറത്ത് പോയില്ല എന്നുള്ളൊരു വിശ്വാസമാണ്. അങ്ങനെ ഖൈസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പാറി പാറി നടക്കുന്നത്. പിന്നെ ഖൈസിനെ തന്നെ പയറിൽ കയറ്റിയിട്ടാണ് സംഭവം ഉള്ളത്. അപ്പോൾ ആ ഒരു സ്ക്രീൻ റെക്കോർഡിൽ പക്ഷേ പിന്നെ ഖൈസ് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടീനെ പറ്റി പറയാൻ പാടില്ലാത്ത മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പറഞ്ഞൊരു കാര്യങ്ങൾ അസ്ല ഇവിടെ വേറൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അതാണ് ഇങ്ങനെ ലീക്ക് ആയിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇറ്റ്സ്മെഖൈസിലെ ഖൈസൊക്കെ എന്ന് പറഞ്ഞാൽ ചിലർക്കെങ്കിലും ഒരു എന്താ പറയുക ഒരു ഭയങ്കര കുറേ ഫാൻ ബേസൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും ഇവർ. അപ്പം അങ്ങനെയുള്ള ഒരാൾ പിന്നെ അതെന്ന് വെച്ചാൽ ഏത് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും അതിനെതിരെ ഭയങ്കരമായിട്ട് ടോസ്റ്റ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളടുത്ത് നിന്ന് ഒരിക്കലും അവരെ ഫോളോവേഴ്സ് ഇങ്ങനെ ഒരു സംസാരം പ്രതീക്ഷിക്കില്ല. കാരണം ജാസ്മിനെ പറ്റി അത്രയും മോശമായിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എത്ര വലിയ ബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മാക്സിമം എന്താ പറയുക നമ്മളെ സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും ആരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക, ആരെയും വിശ്വസിക്കാതിരിക്കുക, അങ്ങനെ തന്നെ പറയാനുള്ളൂ. കാരണം ഇവർ 3 ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫ്രണ്ട്സാണ്. കാരണം സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും അത്രയും നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഇവർ പിന്നെ അസ്ലയും ജാസ്മിൻ ജാഫറും കൂടി മെയിൻറ്റെയിൻ ചെയ്തു പോന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയിലാണ് ഇത്രയും ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തായാലും അത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നോന്നോ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നണില്ല. അപ്പോൾ എന്തായിട്ടുണ്ടെങ്കിലും നമ്മളെപ്പോഴും എന്താ പറയുക നമ്മളാ ഒരു എന്താ പറയുക ഒരു ആറ്റിറ്റ്യൂഡൊന്നും കളഞ്ഞിട്ട് നമ്മൾ സംസാരിക്കാതിരിക്കുക. കാരണം പിന്നെ ഇപ്പോൾ ഖൈസായിട്ടുണ്ടെങ്കിലും അത്രയും ഒരു റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളായിട്ടും ഇത്രയും ഒരു എന്താ പറയുക തീരെ ഒരു സംസ്കാരമില്ലാത്ത രീതിയിലാണ് ഒരു പെൺകുട്ടീനെ പറ്റി സംസാരിച്ചിട്ടുള്ളത്. അസ്ലാണെങ്കിലും അങ്ങനെ തന്നെ അവർ ആ ഒരു പിന്നെ എന്താ പറയുക വളരെ എന്താ പറയുക ഒരു ചീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ രണ്ടാളും ചെയ്തിട്ടുള്ളത്. എന്തായാലും ജാസ്മിനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു 1 മില്യണൊക്കെ അടിച്ച ആളാണ്. അപ്പം ജാസ്മിനും അസ്ലയും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വീഡിയോൻ്റെ കമൻസിൽ പോയി നോക്കിയാൽ മനസ്സിലാവും ആർക്കും അത്ര ഒരു. കാരണം ജാസ്മിന് പല മാറ്റങ്ങളൊക്കെ സംഭവിച്ചു, അതൊക്കെ അവരെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നതാണ് കേട്ടോ, മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. അപ്പോൾ ആർക്കും ഒരു അംഗീകരിക്കാൻ പറ്റാത്ത, അപ്പോൾ കുറേ ഹേറ്റേഴ്സ് ഉണ്ടായ ഒരു സമയമാണ് ജാസ്മിന്. പക്ഷേ ഇപ്പോൾ ആ ഒരു ഹേറ്റേഴ്സൊക്കെ മാറി ഇപ്പോൾ നല്ല രീതിക്ക് ജാസ്മിന് നല്ല കമൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ജാസ്മിന് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനും ഇതിൽ എന്താ പറയുക എൻ്റെ ഒരു സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ജാസ്മിൻ്റെ ഭാഗത്താണുള്ളത്. കാരണം ഇതിലിപ്പോൾ അവളെ ചീറ്റ് ചെയ്തിട്ടുള്ളത് അസ്ലയും ഇറ്റ്സ്മെഖൈസ് എന്ന് പറഞ്ഞ ഖൈസും കൂടിയാണ് ചീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക എത്ര നല്ല ഫ്രണ്ട്സാണെന്നുണ്ടെങ്കിലും നമ്മൾ തെറ്റുമ്പോഴേക്ക് അവർക്ക് പാര പണിയാതിരിക്കുക. കാരണം അപ്പോൾ നമ്മൾ അവരെ കൂടെയുള്ള കുറച്ച് സെക്കൻഡ്സും നിമിഷങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി, നല്ല നിമിഷങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് ആലോചിച്ചിട്ട് തൽക്കാലം അതിനെ അതിൻ്റെ വഴിക്ക് വിടുക. അല്ലാതെ നമ്മൾ തെറ്റുമ്പോഴേക്ക് അവർക്കുള്ള പാരയും പണിതും കണ്ട് അതൊന്നുമല്ല കുറച്ചൊരു സംസ്കാരമുള്ള മനുഷ്യന്മാരായ നമ്മൾ ചെയ്യേണ്ടത്. കുറച്ചൊരു എന്താ പറയുക സംസ്കാരത്തോടുകൂടി പെരുമാറാൻ ശ്രമിക്കുക. അപ്പം ഞാനെന്തായാലും ഈ ഒരു പിന്നെ ഇഷ്യൂവിൽ ജാസ്മിൻ്റെ ഭാഗത്ത് തന്നെയാണ് കേട്ടോ. കാരണം ഇവർ രണ്ടാളും കൂടിയാണ് ജാസ്മിനെ ചീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.